പത്ത് മടങ്ങ് ശക്തിയോട് കൂടിയിട്ട് പുതിയ ഇനം കൊറോണ വൈറസിനെ കണ്ടെത്തിയിരിക്കുന്നു വൈറസിനു മ്യൂട്ടേഷൻ സംഭവിച്ചോ എന്താണ് മ്യൂട്ടേഷൻ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെമിം കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിൻ പല രാജ്യങ്ങളും ഒരുവിധൊക്കെ കണ്ടെത്തി കഴിഞ്ഞു അതായത് ഓരോ രാജ്യങ്ങളും പല തരത്തിലുള്ള പരീക്ഷണ ഉള്ളത് ഈ ഒരു അവസരത്തിലാണ് മലേഷ്യയിൽ നിന്ന് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത വന്നത് അതായത് രൂപമാറ്റം സംഭവിച്ച കൊറോണ വൈറസിനെ അവിടെ കണ്ടെത്തിയെന്ന് കുറെ ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകില്ല എന്താണ് ഈ രൂപമാറ്റം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്താന്നൊക്കെ ആ അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഈ ഒരു കാര്യം എന്താ നോക്കാം അതായത് ഇനി വരാൻ പോകുന്നത് അവിടെ കണ്ടെത്തിയ വൈറസ് എന്നുള്ളത് പത്ത് മടങ്ങ് തീവ്രത കൂടിയ വൈറസ് ആണ് അതുപോലെ തന്നെ ഇത് ആളുകളിലേക്ക് പടർന്നു പിടിക്കാനും വളരെ എളുപ്പമാണെന്ന് പറയുന്നുണ്ട് അപ്പോ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വ്യക്തമായിട്ട് നോക്കാം ഇനി ഇത് ലോകത്തിന് എത്രമാത്രം ആശങ്ക ഉണ്ടാക്കുന്നു എന്നൊക്കെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് എനേബിൾ ചെയ്യാം നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാവും അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ എന്തായാലും എനേബിൾ ചെയ്യണം കേട്ടോ കൊറോണ വൈറസിന് രൂപമാറ്റം സംഭവിക്കുന്നു എന്ന് ഒരുപാട് നാളുകളായിട്ട് കുറെ വാർത്ത വന്നിട്ടുണ്ട് അതായത് വലിയ രീതിയിലല്ല ചെറിയ തോതിലൊക്കെ പക്ഷെ ഇപ്പോൾ മലേഷ്യയിൽ നിന്ന് ഒരു വാർത്ത വന്നതാണ് ഒരുപാട് പത്ത് മടങ്ങ് ശക്തമായിട്ടുള്ള ഒരു രൂപമാറ്റത്തിലേക്കാണ് ഈ ഒരു വൈറസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മലേഷ്യൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ നൂറുൽ ഹിഷാം അബ്ദുള്ളയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാല്പത്തഞ്ച് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം പുതിയ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഇത് വളരെയധികം മാരകമാണെന്നും വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണെന്ന് വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിലേക്ക് എത്തി അയാളിൽ നിന്ന് കോവിഡ് മറ്റൊരാൾക്ക് പടർന്നിട്ട് ആ ഒരു സംഘത്തിലുണ്ടായിരുന്ന ഒരാൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു മാരകമായ ശക്തിയേറിയ വൈറസിനെ കണ്ടെത്തിയത് നിലവിലെ ഈ സാഹചര്യം ചിലപ്പോൾ ഇന്ത്യക്ക് വളരെയധികം ഒരു വെല്ലുവിളി അയേക്കാം കാരണം ഇന്ത്യയിൽ നിന്ന് പോയ ഒരാളാണ് അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ നിന്നും മലേഷ്യയിലേക്ക് എത്തിയ ഒരാളിൽ നിന്നും ഇത്തരത്തിലുള്ള പുതിയ ഇനം വൈറസ് പടർന്നു പടർന്നുകിട്ടിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പല രാജ്യങ്ങളും വാക്സിന്റെ ഒക്കെ ഒരുവിധം ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ റഷ്യ ഒക്കെ ആണെങ്കിൽ അവര് അവരുടെ ഒരു അവകാശവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പരീക്ഷണം ഇത് കഴിഞ്ഞിട്ടുള്ളൂ എന്നാലും ഇത് കൊറോണയെ തോൽപ്പിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പുതിയ ഇനം വൈറസിനെ ഈ വാക്സിനൊക്കെ ചെറുക്കാനാകുമോ എന്ന ചോദ്യം ശക്തമായിട്ട് ഉയരുന്നുണ്ട് ഇനി ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു വൈറസിന്റെ മ്യൂട്ടേഷൻ എന്താണ് രൂപമാറ്റം എങ്ങനെ ചെയ്യുന്നു എന്ന് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് കുറച്ച് കാര്യങ്ങളായിട്ട് കൊറോണ വൈറസ് വലിയ രീതിയിലേക്കുള്ള ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വാക്സിനൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ പരീക്ഷണ ഘട്ടത്തിലൊക്കെ വന്നത് ഇപ്പോ നമുക്കെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മലേഷ്യയിലെ അവസ്ഥ അതിൽ പറയുന്നത് ഈ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഇപ്പൊ കൊറോണ വൈറസ് ഇങ്ങനെ എന്താ പറയാ ഈ ഒരു രൂപത്തിലാണെന്ന് വെച്ചോ പക്ഷെ അത് വേറൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ചിലപ്പോ ഈയൊരു രൂപത്തിലാകും അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ അനുസരിച്ച് ഇങ്ങനെ രൂപങ്ങൾ മാറുന്നതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അത് കൊറോണ വൈറസ് മാത്രമല്ല ഏത് വൈറസ് ആണെങ്കിലും മ്യൂട്ടേഷൻ എന്താന്ന് വ്യക്തമാക്കി മനസ്സിലാണെങ്കിൽ നമ്മൾ അതിന് ഡി എൻ എ സ്ട്രക്ചർ പഠിക്കണം ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഡി എൻ എ സ്ട്രക്ചർ നമ്മുടെ ശരീരത്തിലെ ഡി എൻ എ സ്ട്രക്ചർ ആണ് ഈ വളഞ്ഞ് ചുറ്റപ്പത്ത് കിടക്കുന്ന ഈ ഒരു സാധനത്തിന് നമ്മൾ സ്ട്രാൻസ് എന്നാണ് വിളിക്കുന്നത് ഈ ഡി എൻ എയുടെ സ്ട്രാൻസിനകത്ത് നിങ്ങൾക്ക് നാല് സ്ട്രക്ചർ കാണാൻ പറ്റും ഇത് പ്രധാനമായിട്ടും നാലാണുള്ളത് എ ജി ടി സി അഡിനൈൻ ഗ്വാനിൻ ടൈമിൻ സൈറ്റോസൈൻ ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എ ടിയോടും ജി സി യോടും മാത്രമേ കണക്ട് ആകട്ടുള്ളൂ ഇനി ഇത് എങ്ങനെ മ്യൂട്ടേഴ്സ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എ ടി ബോണ്ട് അവിടെ നിന്ന് പൊട്ടിപ്പോയിട്ട് അവിടെ വേറെ ജി സി ബോണ്ട് വരാണെങ്കിലോ അല്ലെങ്കിൽ എ ടി ബോണ്ട് ലൊക്കേഷൻ മാറിയിട്ട് വേറെ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ പോവുകയാണെങ്കിലോ ആണ് മ്യൂട്ടേഷൻ സംഭവിക്കുക അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മ്യൂട്ടേഷൻ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും ഈ ഒരു ചെറിയ മാറ്റം എങ്ങനെയാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്നത് പണ്ട് ഈ കൊറോണ വൈറസും മൃഗങ്ങൾക്കും പക്ഷികൾക്കും വരുന്ന ഒരു രോഗമായിരുന്നു പിന്നീട് അതിൽ വന്നൊരു ചെറിയ മ്യൂട്ടേഷന്റെ ഭാഗമായിട്ടാണ് മനുഷ്യരിലേക്ക് വരാൻ തുടങ്ങിയത് ഇതാണ് എല്ലാരും ആശങ്ക ഉളവാക്കുന്ന ഒരു പ്രശ്നം മ്യൂട്ടേഷന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് എനേബിൾ ചെയ്യുക അപ്പോൾ ഗ്യാസ്